ഷെയ്ൻ വാർത്ത ഒരു പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ഒരു അതൊരു പ്രശ്നം അവസാനിച്ചു എന്ന് ആദ്യം തോന്നി പക്ഷെ പിന്നീട് വീണ്ടും സജീവമാകുന്ന പ്രശ്നം ഇനിയിപ്പം ഗുരുതരമായ ഒരു വാർത്ത തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ ഷെയ്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് ഷെയ്ൻ നികത്തിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ പങ്കുവയ്ക്കാനുള്ളത് നടൻ ഷെയ്ൻ നിഗമനെ ഇതര ഭാഷാ സിനിമകളിലും വിലക്കാൻ നീക്കം ഷെയ്നെ സഹകരിപ്പി സഹകരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഫിലിം ചേംബർ ദക്ഷിണേന്ത്യൻ ഫിലിം ചേംബറിനുൾപ്പെടെ കത്തയച്ചു നൽകിയ അടിസ്ഥാനത്തിലാണ് ിന് രാജ്യത്താകമാനം സിനിമാ മേഖലയുടെ പൂർണ്ണ നിസ്സഹകരണം നേരിടേണ്ടി വരും പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ നടൻ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവനകളും പ്രകോപനപരമായ നീക്കങ്ങളും കാരണമാണ് താരസംഘടനയായ അമ്മയും ഫെഫ്കയും ഒത്തുതീർപ്പ് ചർച്ചകളിൽ നിന്ന് പിന്മാറിയത് ഷെയ്യിന്റെ കാര്യത്തിൽ ഇടപെടില്ലെന്ന് ഇരു സംഘടനകളും വ്യക്തമാക്കി കഴിഞ്ഞു നിർമ്മാതാക്കളുടെ സംഘടനയും സമാന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടൻ നടത്തിയ പ്രസ്താവനയും മന്ത്രി എ കെ ബാലനുമായി നടത്തിയ കൂടിക്കാഴ്ചയും കണക്കിലെടുത്താണ് ഈ തീരുമാനം കരാർ ലംഘനത്തിന് പുറമെ ഒത്തുതീർപ്പ് ചർച്ചകൾ അട്ടിമറിക്കുകയും നിർമ്മാതാക്കളെ മനോരോഗികളെന്ന് വിളിക്കുകയും ചെയ്തതോടെയാണ് ഷെയ്യിനെതിരെ ഫിലിം ചേംബർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് സിനിമയ്ക്കുണ്ടായ കോടികളുടെ നഷ്ടം ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കൾ നൽകിയ കത്തിലാണ് ഷെയ്യിനെ ഇതര ഭാഷകളിലൊന്നും സഹകരിപ്പിക്കരുതെന്ന് ഫിലിം ചേംബർ ദക്ഷിണേന്ത്യൻ ഫിലിം ചേംബറിനോടും പ്രൊഡ്യൂസേഴ്സ് ഗിൽഡിനോട് മടക്കം ആവശ്യപ്പെട്ടത് നിലവിൽ പൂർത്തിയാക്കിയ സിനിമകളുടെ റിലീസിനെ ബാധിക്കില്ലെങ്കിലും ഫലത്തിൽ ഇതര ഭാഷകളിലും ഷെയ്ന വിലക്ക് നേരിടേണ്ടി വരും ട്വന്റി കൊച്ചി